السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف الرسول وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, മറ്റേന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരുന്ന മുത്തഅല്ലിമീൻ സുഹൃത്തുക്കളെ, കൽപ്പുളവരെ കഴിയിപ്പിക്കുന്ന കണ്ണീരിൽ ചാലിച്ചൊരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കാൻ പോകുന്നത്. എന്റെ കഥയുടെ പേര് അടർക്കളത്തിലെ പടക്കുരുജ. പതിവിനും എതിരായി കൊണ്ടാണ് മദീന എന്ന് ഉറക്കമുണർക്കുന്നത്. എന്തോ പ്രതികാര ദാഹമാണല്ലോ, എന്തോ സംഭവിച്ചിട്ടുള്ളത് പോലെ എന്തോ പന്തികേടുമല്ലോ. അതാ അങ്ങോട്ട് നോക്കുന്നു മസ്ജിദ് നബിയുടെ ധ്യാനത്തിൽ ഒരാൾ ചിന്താ വിശുദ്ധനായിരിക്കുന്നു, മറ്റാരുമല്ല നമ്മളുടെ കഥയിലെ നായകൻ പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പരത്തുവാൻ ബസറയിൽ ചെന്നാലേ, അവരെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ തിരിച്ചൊരു കുഞ്ഞാരെ, അവരെ സുരഹസിക്കൊന്നാരേ, പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പരത്തുവാൻ ബസറയിൽ ചെന്നാലേ, അവരെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ തിരിച്ചൊരു കുഞ്ഞാരെ, അവരെ സുരഹസിക്കൊന്നാരേ. അതെ, പുന്നാര പരിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ പരത്തുവാൻ വേണ്ടി ബസറയിൽ ചെന്ന അവിടുത്തെ രാജാവ് നിഷ്കൂരം കൊന്നു കളഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളിലേക്ക് ഹാരിസ് റളിയല്ലാഹു അൻഹു തിരിച്ചുവരില്ല, ഇല്ല അവരെ ഞാൻ വെറുതെ വിടില്ല. ഇര കണ്ട സിംഹത്തെ പോലെ ജഅഫർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു, അതെ മദീനയിൽ യുദ്ധകാരണം മുഴങ്ങി മൂവായിരത്തോളം വരുന്ന മുസ്ലിം സൈന്യം അണിനിരന്നു, സഹാബത്തിന്റെ രക്തം തളിച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ രണവീരന്മാർക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വ പറയാൻ തുനിയുന്നു, എന്താണെന്ന് നമുക്ക് നോക്കാം. തീരോ താഹ റസൂലുള്ള ഖമറായി സഹാബത്തോരേ, ഈരോ ലോകം ജനിക്കുവാനായിലവും തജിച്ചുള്ളോരേ, തീരോ താഹ റസൂലുള്ള ഖമറായി സന്തോഷത്തോടെ എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം, പ്രിയതമയോടെ യാത്ര ചോദിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് നടന്നു, അല്ലാഹ് എന്റെ അസ്മ അവളൊരു പാപമാണ്, അവരുടെ ജീവിതത്തിന്റെ വസന്തരാവുകൾ ഏറെയൊന്നും അവൾ രുചിച്ചിട്ടില്ല. അല്ലാ എന്റെ പൊന്നുമാൻ എല്ലാം ഇവിടെ അസ്തമിക്കുകയാണോ, അല്ലാ അവർക്ക് ഇനി ആരാണുള്ളത്, അല്ലാ എല്ലാം കണ്ടു കേട്ടു ജഅഫർ റളിയല്ലാഹുവിന്റെ പിന്നാലെ ഹസ്മ ബീവി വീടിന്റെ വടിവാതിലേക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കണ്ട പാടെ സെയ്ദ് ബിൻ ജഅഫർ റളിയല്ലാഹു വിളിച്ചു, മോളെ അസ്മ മോളെ ഞാൻ പോട്ടെ മോളെ, ഇൻഷാല്ലാഹ് വിധി ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ വെച്ച് കാണാം. ആ നാല് നയനങ്ങളും നിറഞ്ഞൊഴുകി കണ്ണീരുകൾ തുളച്ചുകൊണ്ട്
ജാഫർ റളിയല്ലാഹു അൻഹു തന്റെ പടൽ കുതിരക്ക് മുകളിൽ ചാടി കയറി പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള വിളി, പാപ്പാ. ജാഫർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പൊന്നാം പുത്രൻ ജാഫർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി തന്റെ മോനെ കെട്ടിപ്പിടിച്ചു. എല്ലാം മറന്നു നിന്നൊരു നേരം പെട്ടെന്ന് തന്റെ പടവാട്ടങ്ങൾ നേരെ നീട്ടിക്കൊണ്ട് ആ ധീര വനിത പറയുകയാണ്, ഒരു ലക്ഷത്തോളം ശത്രുക്കൾ പരാവാരം പോലെ പരന്നു കിടക്കുന്നു. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. പെട്ടെന്നൊരു കാബാലികന്റെ അപ്പോൾ തന്റെ പുന്നാറിനെ പതാക ഇസ്ലാമിന്റെ പതാക തന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇരകണ്ട സിംഹത്തെ പോലെ ശത്രുപാളയത്തിലേക്ക് ഇരച്ചുകയും തലമുമ്പലങ്ങും വെട്ടി ശത്രുക്കളുടെ തല അന്തരീക്ഷത്തിൽ പറന്നുയർന്നു. പെട്ടെന്ന് ഇട്ട് ചവിട്ടുന്നോരാരണ അമ്പവൻ തന്നോടെ ഭീനിയിൽ ഉൾക്കൊണ്ട് അല്ലാ പരിയൊന്നോതിടേ അമ്പം പോകും പോകൾ ചീറി വന്നിട്ട് വമ്പര നെഞ്ച് പിളർത്തുന്നേ ഒരു കാബാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനവരുടെ വലത്തെ കൈ അറ്റി വീണു. ഇല്ല, അല്ലാഹു റസൂലിന്റെ പുന്നാര പതാക ഇടത്തെ കയ്യിലേക്ക് പിടിച്ചു. കൂടുതലൊന്നും വിളിക്കില്ല. രണ്ടാമത്തെ വെട്ടുകൊണ്ട് ഇടത്തെ കൈയും ഒടിഞ്ഞു വീണു. അല്ലാ എന്റെ വലത്തെ കൈ വെട്ടിയിട്ട് ഇടത്തെ കൈ മുറിച്ചിട്ടിട്ട് എന്റെ ഹബീബിന്റെ കൊടി നിലത്തിന് ചവിട്ടാൻ ഒരു ധിക്കാരിയായും ഞാൻ അയക്കില്ല. തന്റെ കൈകളെ കൊണ്ട് ആ പുന്നാര പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കൂടുതലൊന്നും വൈകില്ല. ഒരു കാട്ടാളന്റെ ചാട്ടുളി കൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ മാനം പിളർന്നു. ആ പുണ്യ ആത്മാവ് അല്ലാഹുവിന്റെ സുവർണ ലോകത്തേക്ക് പറന്നുയർന്നു.
തൊണ്ണൂറിലധികം വെട്ടുകളെ കൈകൾ രണ്ട് മൊടിഞ്ഞു തൂങ്ങിയിട്ടു തന്റെ സ്വപ്നങ്ങളെല്ലാം നാളേക്ക് മാറ്റിവെച്ച് പരിശോധനയിലെ വേണ്ടി പോരാടി ആ ധീര യോദ്ധാവിന്റെ ബലകത കൊണ്ട് നാമേവരെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗലോകത്തെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥാപ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.